നമസ്കാരം. എല്ലാം തികഞ്ഞവർ ആരാണുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. പ്രയാസങ്ങളിൽ പരിമിതികളിൽ പെട്ട് തളർന്നു പോകുന്നവരോട് ചോദിക്കാറുള്ള ഒരു വളരെ ലളിതമായ ചോദ്യം. ഒറ്റനോട്ടത്തിൽ ലളിതം എന്നും തോന്നാമെങ്കിലും തളർന്നു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊർജമേകുന്ന ചോദ്യമാണ് അത്. യഥാർത്ഥത്തിൽ പ്രയാസവും പരിമിതിയും നേരിടാത്തവർ ആരാണുള്ളത്? അതേപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, പരാജയം ഏറ്റുവാങ്ങാത്തവർ ആരാണുള്ളത്? ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അവരൊക്കെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ പരാജയത്തിൻ്റെ കൈപ്പിനീർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർ പരാജയങ്ങളിൽ ആകെ തളർന്നു പോകുന്നു, ചിലർ ഒന്ന് ഉലഞ്ഞു പോകുന്നു, ചിലർ പരാജയത്തെ ഒരു ഊർജമായി കണ്ട് മുന്നോട്ട് നീങ്ങുന്നു. യഥാർത്ഥത്തിൽ ഓരോ പരാജയത്തിനോടും നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ആ പരാജയം, ആ തോൽവി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ കഴിയുക. നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലോ വൈദ്യുതി. വീടുകളെ, വഴിത്താരകളെ, തെരുവുകളെയൊക്കെ പ്രകാശമാനമാക്കിക്കൊണ്ട്, യന്ത്രഭാഗങ്ങളെ ചലിപ്പിക്കുന്ന ഘടകമായിക്കൊണ്ട് വൈദ്യുതി നമ്മുടെ കൂടെയുണ്ട്. ഒരു ദിവസം പോയിട്ട് മണിക്കൂറുകളോ നിമിഷങ്ങളോ പോലും വെളിച്ചമില്ലാതെ ഇരിക്കുന്നതിനെക്കുറിച്ച്, വൈദ്യുതി ഇല്ലാതിരിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും പ്രയാസം അനുഭവിക്കുന്നവരാണ്. അത്രയ്ക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വൈദ്യുതി. എന്നാൽ വൈദ്യുതി എന്താണെന്ന് പോലും അറിയാത്ത ഒരു വിഭാഗത്തിൻ്റെ ജീവിതത്തിലേക്ക് വെട്ടവുമായി കടന്നു വന്ന ഒരു കണ്ടുപിടുത്തമുണ്ട്, വൈദ്യുത ബൾബിൻ്റെ കണ്ടുപിടുത്തം. ആ കണ്ടുപിടുത്തത്തിൻ്റെ പുറകിലുള്ള വ്യക്തിയെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ ഒറ്റയടിക്ക് ഒരു ദിവസം രാവിലെ വൈദ്യുത ബൾബ് കണ്ടുപിടിക്കുകയായിരുന്നില്ല. ഒരു പ്രാവശ്യമോ 10 പ്രാവശ്യമോ 100 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ അല്ല എഡിസൻ്റെ പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടത്. 10,000-ലേറെ തവണ പരാജയം ഏറ്റുവാങ്ങിയ ഒരു പരീക്ഷണമായിരുന്നു വൈദ്യുത ബൾബിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിനോട് വളരെയധികം സ്നേഹമുള്ള സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഒക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചു. ചിലർ കുറ്റപ്പെടുത്തി, ജീവിതത്തിൻ്റെ നല്ലൊരു സമയവും പണവും നിങ്ങൾ വെറുതെ കളയുകയാണ്, അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞ ആളുകൾ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുറ്റപ്പെടുത്തലുകളെ, ഉപദേശങ്ങളെ, പിൻവലിക്കലുകളെ ഒക്കെ തള്ളി മാറ്റിക്കൊണ്ട് എഡിസൺ മുന്നോട്ട് നീങ്ങി. അത് എഡിസൻ്റെ വിജയത്തിലേക്ക് നയിച്ചു. എഡിസൻ്റെ വിജയമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ വിജയമായി, ശാസ്ത്രലോകത്തിൻ്റെ വിജയമായി, ശാസ്ത്രത്തിൻ്റെ വിജയമായി. ലോകത്ത് ഒരുപാട് വിജയഗാഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏറ്റവും നിറുകയിലുള്ള എവറസ്റ്റ് കൊടുമുടിയിലേക്ക് കയറി ചെന്നതിൻ്റെ വിജയം, മനുഷ്യനാദ്യമായി ചന്ദ്രനിലെത്തിയതിൻ്റെ, ബഹിരാകാശത്തെത്തിയതിൻ്റെ വിജയം, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ, പ്രയാസങ്ങൾക്കിടയിൽ പൊരുതി വിജയത്തിലേക്ക് എത്തിയ ആളുകളുടെ വിജയഗാഥകൾ, ഇതൊക്കെ നമ്മൾ പലയിടത്തുനിന്നും വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പരാജയങ്ങളുടെ കഥ അത്രത്തോളം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് പരാജയത്തിൽ നിന്നാണ്. 10,000-ലേറെ തവണ സംഭവിച്ച തൻ്റെ പരാജയത്തെക്കുറിച്ച് എഡിസൺ പറയുന്നത്, യഥാർത്ഥത്തിൽ ഞാൻ 10,000-ലേറെ തവണ പരാജയപ്പെടുകയായിരുന്നില്ല, 10,000-ലധികം മാർഗങ്ങൾ ഫലപ്രദമല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാണ്. എത്ര രസകരമായ ഒരു വീക്ഷണമാണ് എന്ന് നോക്കൂ. ഇവിടെ തോൽക്കുന്നത് സമ്മതിച്ചു കൊടുക്കാൻ പ്രയാസമുള്ള ഒരു മനസ്സിനെയല്ല നാം കാണുന്നത്. അതായത്, തൻ്റെ പരാജയത്തെ ഉൾക്കൊള്ളുന്നതിൽ വിമുഖത കാണിക്കുന്ന ഒരു എഡിസണയല്ല നമ്മൾ കാണുന്നത്. മറിച്ച് വിജയത്തെപ്പോലെ തന്നെ പരാജയത്തെയും സ്വാഭാവികമായുണ്ടാകുന്ന ഒരു ഫലം എന്ന രീതിയിലേക്ക് തിരിച്ചറിയുന്ന, വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു മനസ്സിനെയാണ് നമുക്കിവിടെ ദർശിക്കാനാവുന്നത്. ഇത് ചെയ്യാൻ ഇതിലും നല്ല മാർഗമുണ്ടായിരുന്നു. അത് കണ്ടെത്തുക, കൂടുതൽ ഫലപ്രദമായ മാർഗം കണ്ടെത്തുകയാണ് പ്രധാനം. ജീവിതത്തിൽ വിജയം നേടുമ്പോഴും പരാജയത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു എഡിസൺ ഉദ്ധരണിയാണ് അത്. നമ്മൾ എന്തെങ്കിലും ഒരു വലിയ വിജയത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളരെ വിജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു പ്രവർത്തനം പെട്ടെന്ന് പരാജയത്തിലേക്ക് വീണു പോകുമ്പോൾ, നമ്മൾ ഓർക്കേണ്ട വരികൾ, ഈ കാര്യം ഇതിനേക്കാൾ ഫലപ്രദമായി ചെയ്യാവുന്ന മറ്റേതോ ഒരു മാർഗം ഉണ്ടായിരുന്നു, ആ മാർഗം കണ്ടെത്തുന്നതിലാണ് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ എൻ്റെ ശ്രമം മൊത്തം
പരാജയമായി എന്ന് അതിനെ വ്യാഖ്യാനിച്ചുകൂടാ. ഒരു കാര്യം ചെയ്യാൻ, നമ്മളൊരു വസ്തു നിർമ്മിക്കാൻ, ഒരു യന്ത്രസാമഗ്രി നിർമ്മിക്കാൻ, കണ്ടെത്താൻ, അല്ലെങ്കിൽ ഒരു തൊഴിൽ സംരംഭത്തിൽ ഏർപ്പെടാൻ, അതിൻ്റെ വിജയത്തിലേക്ക് എത്താൻ, നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇതിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദമായ മാർഗമുണ്ടായിരുന്നു, മാർഗങ്ങളുണ്ടായിരുന്നു. ആ മാർഗം കണ്ടെത്തുന്നതിൽ എനിക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും എനിക്ക് സമയമുണ്ട് കൂടുതൽ ഫലപ്രദമായ മാർഗം കണ്ടെത്താൻ. വിട്ടുകളയലിലാണ് ഏറ്റവും വലിയ ദൗർബല്യം നിലകൊള്ളുന്നത്. ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനിടയിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ അനുഭവിക്കുമ്പോൾ ഇനി എനിക്ക് വയ്യ, ഇങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, ഈ രീതിയിൽ എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല, എന്നെക്കൊണ്ട് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല എന്നൊക്കെ തീരുമാനിച്ച് പിൻവലിഞ്ഞു കളയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. എന്നാൽ തകർച്ചകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൊന്നും തളർന്നു പോകാതെ വീണ്ടും 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 പരിശ്രമിച്ച് വിജയത്തിലേക്ക് എത്തിച്ചവരുടെ കണ്ടുപിടുത്തങ്ങളാണ്, മേന്മകളാണ്, നന്മകളാണ് ഇന്ന് നിങ്ങളും ഞാനും അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പരാജയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം, ലക്ഷ്യത്തിലെത്തുന്നതിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിട്ടുകളയലാണ്, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന അപ്പപ്പോൾ എടുക്കുന്ന തീരുമാനമാണ്. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ പ്രാവശ്യവും ഉണ്ടാകേണ്ട ചിന്ത എന്നത് ഒരിക്കൽ കൂടി ഞാൻ ശ്രമിച്ചു നോക്കും എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ അവസാനത്തെ ആ ശ്രമത്തിലായിരിക്കും നാം വിജയത്തിലേക്ക് എത്തുന്നത്. ആ ഒരു സാധ്യത ഒരിക്കലും തള്ളിക്കളഞ്ഞുകൂടാ. എത്ര പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കി വിജയത്തിലേക്ക് എത്താൻ ഒരു ഊർജം നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. എന്നൊക്കെ മിടുക്കനാവുക, ഒന്നാമനാവുക എന്നതിൻ്റെയൊക്കെ യഥാർത്ഥ കണക്ക് പരിശോധിച്ചാൽ 1% മാത്രം നമ്മുടെ ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും ബാക്കി 99% കഠിനാധ്വാനവുമാണ്. ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ ലക്ഷ്യം എവിടെയെങ്കിലും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ, അത് നേടണം എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ, മറ്റെല്ലാ സുഖങ്ങളെയും തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് അധ്വാനിക്കാനുള്ള തീരുമാനം, അത് തന്നെയാണ് നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുക. അപ്പോൾ ഓരോ കാര്യത്തിനു വേണ്ടി ഒരുങ്ങുമ്പോഴും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ഒരു പട്ടിക തയ്യാറാക്കാനാണ് കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ഘട്ടത്തിലും ആ പട്ടികയിൽ പറഞ്ഞ കാര്യങ്ങൾ നേടിയിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് തീരുമാനിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് നടപ്പിലാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അമിതമായ ആത്മവിശ്വാസം പരാജയത്തിലേക്ക് നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലതിനെക്കുറിച്ചും എനിക്ക് എല്ലാം അറിയാം എന്ന ഒരു വിചാരം ചിലർക്കെങ്കിലും ഉണ്ടാകും. ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാനുള്ള പാണ്ഡിത്യം ചിലപ്പോൾ ഒരാൾക്ക് ഉണ്ടായി എന്ന് വരാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തൊന്നിനെക്കുറിച്ചും പൂർണ്ണമായി വിവരം തരാൻ കഴിയുന്ന ഒരു പുസ്തകവും ലോകത്തില്ല എന്നുള്ളതാണ്. അതിനർത്ഥം പൂർണ്ണമായ അറിവ് ഒന്നിനെക്കുറിച്ചും നമുക്ക് ആർക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങാൻ നമ്മൾ തീരുമാനിച്ചാൽ ആ കാര്യത്തെക്കുറിച്ച് എല്ലാ തലങ്ങളിലും ചെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കാൻ, പഠിക്കാൻ, അതിൻ്റെ സാധ്യതകളെയും പരിമിതികളെയും എത്രത്തോളം അടുത്ത് പരിചയപ്പെടാമോ അത്രത്തോളം അടുത്ത് പഠിക്കാൻ നാം തയ്യാറായാൽ മാത്രമേ പരാജയത്തിൻ്റെ ദുരനുഭവങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരാതിരിക്കുന്ന സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്കൂളിൽ, ഓഫീസിൽ, ജോലിസ്ഥലത്ത്, കുടുംബത്തിൽ, പൊതുസമൂഹത്തിൽ, അങ്ങനെ എല്ലായിടത്തും നിരന്തരം നമ്മളെ തേടി പരാജയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വിജയം മാത്രമായി ഒരു ജീവിതമില്ല. എപ്പോഴും ഏത് വഴിയിലൂടെ നടന്നു പോകുമ്പോഴും എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മുടെ കൂടെ വരാനുള്ള ഒരു സ്വാഭാവികമായ ആളാണ് പരാജയം എന്ന് നാം ഉൾക്കൊള്ളണം. അങ്ങനെയാകുമ്പോൾ മാത്രമേ സധൈര്യം പരാജയത്തെ നേരിടാൻ നമുക്ക് കഴിയുകയുള്ളൂ. എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മൾ കാണുന്ന വലിയ വിജയം നേടിയ എല്ലാ ആളുകളും പരാജയത്തിലൂടെയും കടന്നു വന്നതാണ് എന്നാണ്. പരാജയത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, പരാജയത്തെ അടുത്തറിയാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ വിജയം നമ്മെ ഉന്മത്തരാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ ചെയ്തതൊക്കെ ശരിയാണോ, നമുക്ക് എവിടെയെങ്കിലും ചെറിയതെങ്കിലുമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ വിജയത്തിലെത്തുന്നതോടുകൂടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരാജയമുണ്ടാകുമ്പോൾ, ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഈ സ്റ്റെപ്പിലൂടെ പോയത് ശരിയായതില്ല, ചില കാര്യങ്ങളിൽ ഞാൻ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു തുടങ്ങിയ
ഒരു ചിന്ത നമുക്കുണ്ടാവും. അത് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ മാത്രമല്ല, മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മറ്റൊരവസരത്തിൽ പോകുമ്പോഴും ഇത്തരത്തിലുള്ള വീഴ്ചകൾ എനിക്കുണ്ടാവാം എന്നുള്ള കൃത്യമായ പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യേണ്ടത് പരാജയങ്ങളെ. ജീവിത വിജയം എന്നത് പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് നേടുന്ന വിജയത്തിന് മാത്രം പറയാവുന്ന ഒരു പേരാണ്. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.